നമസ്കാരം. നൈമിഷാസ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലിബാബയുടെ ലോകത്തെ സന്തോഷവാൻ ആരാണെന്നറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്മ. അതായത്, ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും നഷ്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാടും രോഗങ്ങളുമൊക്കെ പലരുടെയും സന്തോഷം തല്ലിക്കെടുത്താറുണ്ട് അല്ലേ? പക്ഷേ തിരിച്ചറിയുക, ജീവിതത്തിൽ മോശമായത് സംഭവിക്കുമ്പോഴും ദുഃഖിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. 30 ജോലികൾക്കായി ശ്രമിച്ചിട്ടും കിട്ടാതെ വരികയും 10 ഹാർവാർഡിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഞാൻ ശ്രമിക്കുന്നതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല, ഞാനൊരു പരാജയമാണ് എന്ന മാനസിക നിലയിലേക്ക് നിങ്ങളെത്തുമോ? ചിന്തിച്ചു നോക്കൂ. പക്ഷേ നിരന്തരമായ അവഗണനകൾക്കുമപ്പുറം വിജയത്തിൻ്റെ സുവർണ സിംഹാസനം സ്വന്തമാക്കിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ആലിബാബ എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിലൂടെ ചൈനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയ ജാക്മ. പ്രൈമറി സ്കൂളിൽ 2 പരാജയപ്പെട്ട ജാക്മ മിഡിൽ സ്കൂളിൽ 3 പരാജയപ്പെട്ടിട്ടുള്ളത്. KFC ചൈനയിൽ വന്നപ്പോൾ KFCയിലെ ജോലിക്കായി അപേക്ഷിച്ചവരിൽ ജാക്മയും ഉണ്ടായിരുന്നു. 24 ഈ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. അതിൽ 23 KFC തിരഞ്ഞെടുത്തു. എന്നാൽ കഴിവില്ല എന്ന കാരണം പറഞ്ഞ് ജാക്മയെ അവർ തിരഞ്ഞെടുത്തതുമില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് യഥാർത്ഥ തോൽവി അനുഭവപ്പെടുന്നത്. തോൽവികളുടെ അതിജീവനമാണ് വിജയങ്ങളുടെ ജനനമാകുന്നത്. തോൽക്കണമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ ജയിപ്പിക്കാൻ സാധ്യമേ അല്ല. പക്ഷേ ജയിച്ചേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ തോൽപ്പിക്കുവാനും സാധ്യമല്ല. പരാജയങ്ങൾക്കും നഷ്ടബോധങ്ങൾക്കുമപ്പുറം വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവരെ ജീവിതം അവസരങ്ങളുടെ രൂപത്തിൽ സഹായിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ അവസരം നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കണ്ണും കാതും തുറന്നിരിക്കണം. വാസ്തവത്തിൽ ഒരു കൈകൊണ്ട് പ്രഹരിക്കുമ്പോൾ മറു കൈകൊണ്ട് തലോടുന്നവളാണ് ജീവിതം. ദുഃഖിക്കാൻ 100 കാരണങ്ങൾ ജാക്മ എന്ന വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായ അവഹേളനങ്ങളും പരാജയങ്ങളും തിരസ്കരണങ്ങളും നേരിട്ടപ്പോഴും അദ്ദേഹം ദുഃഖിച്ചില്ല, മറിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജീവിതം വച്ചു നീട്ടുന്ന അവസരങ്ങൾക്കായി അദ്ദേഹം കാതോർത്തു. അങ്ങനെ 12 ഇംഗ്ലീഷ് പഠിക്കണമെന്ന മോഹം ജാക്മയ്ക്കുണ്ടായത്. ചൈനയിലെ ഹാൻഷോ എന്ന പ്രവിശ്യയിലായിരുന്നു ജാക്മ താമസിച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പഠനത്തിന് സഹായിക്കുന്ന പുസ്തകങ്ങളൊന്നും അക്കാലത്ത് ഹാൻഷോവിൽ സുലഭമായിരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്ന സെന്ററുകളാകട്ടെ അവിടുത്തുകാർക്ക് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. ഇതിനൊരു പോംവഴിയും ജാക്മ തന്നെ കണ്ടുപിടിച്ചു. അതെന്താണെന്നോ, ഹാൻഷോവിലെ ഷാൻഗ്രീല ഹോട്ടലിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ എത്തുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ജാക്മ ഹോട്ടലിലെത്തി ഒരു ഫ്രീ ഗൈഡായി വിനോദസഞ്ചാരികളെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ 9 ഇത് തുടർന്നു. ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോട് സംസാരിക്കുന്നതിനും ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും 1 പോലും പ്രതിഫലം പറ്റാതെ സേവനമനുഷ്ഠിച്ച ഈ കാലഘട്ടം സഹായകരമായി എന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ജാക്മ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ജാക്മയുടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നോ, ജാക്മ ചിരിക്കുമ്പോൾ ഉള്ളു തുറന്നാണ് ചിരിക്കുന്നത്. ഓരോ തവണ ചിരിക്കുമ്പോഴും ജാക്മയുടെ കവിളുകൾക്ക് ചുറ്റിലും ചുളിവുകൾ വീഴും. അതായത്, ഒരാൾ ആത്മാർത്ഥമായാണ് ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണത്. ബിസിനസ്സിലെ തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ ചിരി മായുന്നവരുടെ ലോകത്ത് ഒരു അത്ഭുതമാകുകയാണ് ജാക്മ. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമല്ല, മറിച്ച് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വിജയവും നിർണയിക്കുന്നത് എന്നതിൻ്റെ മികവുറ്റ ഉദാഹരണമാണ് ജാക്മയുടെ ജീവിതം.
പരാജയങ്ങളും നിന്റെയും അവസാനമല്ല. അതായത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ പ്രതീക്ഷയും ധൈര്യവും കൈവിടാതിരിക്കുക. ജാക്മ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് സ്വന്തം മുന്നിൽ വരുന്ന ചലഞ്ചുകളെ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എന്താണെന്നോ, അസംതൃപ്തരായ ആളുകളാണ് മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതും. നമസ്തേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.